പ്രിയപ്പെട്ട മകനെ, നീ തിരക്കഥ എഴുതിയ സിനിമ വരുന്നു എന്നറിഞ്ഞു. കാത്തിരിക്കുന്നു. അച്ഛന്റെ കഥയാണെന്ന് പറഞ്ഞെങ്കിലും അത് ഏത് കഥ എന്നത് സസ്പെൻസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. വരുമ്പോഴറിയാമല്ലോ. കുറച്ചു നാളായി ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറയാനൊരുങ്ങുകയാണ്. നിനക്ക് തിരക്കൊഴിഞ്ഞു കിട്ടാത്തതുകൊണ്ടാണ് ഈ കത്ത്. പല സദസ്സുകളിലും എന്നോട് പലരും ചോദിക്കുന്നു, നീ ഒന്നും എഴുതുന്നില്ലല്ലോ എന്ന്. 15 വർഷം മുൻപ് നീ കല്ലുറാഞ്ചിക്കിളി എന്ന വേട്ടപ്പക്ഷിയെ കൊണ്ട് കുളക്കോഴിയെ പിടിക്കാൻ പോകുന്ന കുറെ പരുക്കന്മാരുടെ കഥ പറഞ്ഞത് ഓർക്കുന്നു. നിന്റെ ബാല്യകാലം മുതലുള്ള സുഹൃത്ത് മുരളിയുമായി അത് ചർച്ച ചെയ്തിരുന്നതും എനിക്കറിയാം. 10 വർഷം മുൻപ് നിന്നോടൊപ്പം വീട്ടിൽ വന്ന സുഹൃത്ത് അരുൺകുമാർ അരവിന്ദിനു വേണ്ടിയാണ് തിരക്കഥ എന്നറിഞ്ഞു. പ്രിയദർശന്റെ എഡിറ്റർ എന്നാണ് അന്ന് നീ പരിചയപ്പെടുത്തിയത്. പിന്നീട് അരുൺ ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലെയുള്ള നല്ല സിനിമകൾ സംവിധാനം ചെയ്തല്ലോ. അന്ന് നിങ്ങൾ ഒരുമിച്ച് പൊള്ളാച്ചിക്കടുത്തുള്ള ഊരുവിലക്കും ജാതിപ്പോരും നിലനിൽക്കുന്ന ചില ഗ്രാമങ്ങളിലേക്ക് ഒരു യാത്ര പോയത് മറ്റൊരു സിനിമ ആശയവുമായിട്ടായിരുന്നുവെന്നും എന്നാൽ ആ ശ്രമവും ഒന്നും സംഭവിക്കാതെ അവസാനിച്ചു എന്നും എനിക്ക് ഓർമ്മയുണ്ട്. പുതിയ സിനിമയിൽ ആ പ്രമേയവും കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണത് എന്നറിയാൻ ഒരാകാംക്ഷ. കുറെ കാലമായി നീ എഴുത്തിൽ നിന്നും വിട്ടുനിന്നതാണ് അമ്മയെ ഏറ്റവും വിഷമിപ്പിച്ചിരുന്നത്. നീ എഴുതി കാണുന്നതാണ് മറ്റെന്തിനേക്കാളും എനിക്ക് ആഹ്ലാദം എന്നറിയാമല്ലോ. ജീവിതം പല രീതിയിൽ നിന്റെ മനസ്സിനെ കശക്കിയതാണ് കാരണം എന്നറിയാം. ക്യാൻസർ സെന്ററിലെ കുഞ്ഞുമോൻ്റെ നീ അച്ഛൻ്റെ പേരിട്ട് വിളിച്ച പൊന്നോമനയുടെ ചികിത്സയും വേർപാടും നിന്നെ വല്ലാതെ പിറകോട്ടോടിച്ചത് ഞാൻ കണ്ടതാണ്. കഴിഞ്ഞ 5 വർഷമായി നീ തിരുവനന്തപുരത്തെ ഫിലിം ഫെസ്റ്റിവലുകളിൽ നിന്ന് മനസ്സൊരു ഫെസ്റ്റീവ് മൂഡിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതും വേദനയോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. നീ വല്ലാതെ നിന്നിലേക്ക് ചുരുങ്ങുകയും കുടുംബത്തിലേക്കും കുഞ്ഞുങ്ങളിലേക്കും ഒതുങ്ങുകയും എഴുത്തിൽ നിന്ന് പൂർണ്ണമായും അകന്നുവോ എന്ന് ശങ്കിക്കുകയും ചെയ്തു തുടങ്ങിയപ്പോഴാണ് മുരളിയും അരുണും നിന്നെ നിർബന്ധപൂർവം എഴുത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. നന്നായി. സിനിമയുടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ മുതൽ നിന്നിൽ പ്രതിഫലിച്ച സന്തോഷവും ആത്മവിശ്വാസവും അമ്മയെ എത്ര ആഹ്ലാദിപ്പിക്കുന്നു എന്ന് നിനക്കറിയില്ല. നമ്മളിൽ നിന്ന് വേർപിരിയുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അച്ഛൻ നിന്നോട് ഒരിക്കലും സിനിമാ സംവിധാനം ജീവിതോപാധിയാക്കരുത് എന്ന് പറഞ്ഞത് നീ അക്ഷരം പ്രതി അനുസരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാൽ അച്ഛൻ ഏറെ അഭിമാനിച്ചിരുന്ന നിന്റെ എഴുത്തിൽ നിന്നുകൂടി നീ മാറി നിൽക്കുന്നത് വലിയ വിഷമമാണ്. പണ്ട് നിന്റെ അച്ഛനും ഗോപി ആശാനും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന നാളുകളിലേക്ക് മനസ്സ് പായുന്നു. ആശാന്റെ മകൻ മുരളിയും നീയും ആ പഴയ കൂട്ടുകെട്ടിൻ്റെ അതേ ഒരുമയോടെ ഒന്നിക്കുന്നത് കാണുമ്പോൾ മനസ്സ് നിറയുന്നു. അവർ സൃഷ്ടിച്ചതുപോലെ പ്രേക്ഷകന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നൊരു സിനിമ ആകും നിങ്ങളുടേതും എന്ന് അമ്മ കരുതുന്നു. ഇപ്പോൾ സുഖമുള്ളൊരു കാറ്റ് മനസ്സിലേക്ക് പ്രവഹിക്കുന്നതിന് നീ വീണ്ടും എഴുതി തുടങ്ങുന്നു എന്നത് മാത്രമല്ല കാരണം. വേർപിരിഞ്ഞ് 1/2 നൂറ്റാണ്ടിന് ശേഷവും അച്ഛൻ്റെ പേര് ഒരു സിനിമയുടെ ടൈറ്റിലുകൾക്കൊപ്പം തെളിയുന്നത് കാണാനാകുന്നു എന്ന ധന്യത. നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവനോടെ നിലകൊള്ളുന്നത് പോലെ, നിനക്ക് കാവൽ നിൽക്കുന്നത് പോലെ എൻ്റെ പ്രാർത്ഥന എന്നും നിനക്കൊപ്പമുണ്ട്. ചിറ്റൂരമ്മ അനുഗ്രഹിക്കട്ടെ.